Hi dears, ഈ കാണുന്നത് എൻ്റെ വീടിൻ്റെ രാത്രി ദൃശ്യത്തിലെ ഗാബിയനും ആ പനയുടെ തടിയിൽ നമ്മൾ നട്ടിട്ടുള്ള ചെടികളുടെയുമാണ് ഒരു ദൃശ്യമാണ് ഈ കാണുന്നത് പനയുടെ തടികൾ തടി എന്ന് പറയുന്നത് നമ്മുടെ പറമ്പുകളിൽ ചതിക്കി വീണു കിടക്കുന്ന പനന്തടി കീറി ആണ് ശരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് ചെടികൾ നട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് ഗാബിയൻ എന്ന് പറയുന്നത് ഗാബിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഷ് വല കൊണ്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കി അതിനെ ഉള്ളിൽ നമ്മുടെ പെബിൾസൊക്കെ ഇടുന്ന സംവിധാനത്തിനാണ് ഗാബിയൻ എന്ന് പറയുന്നത് നമ്മളിതിപ്പോൾ ഇട്ടിരിക്കുന്നത് സാധാരണ പെബിളാണ് മൂന്ന് തൂണുകളിൽ മേളിൽ പില്ലറൊക്കെ കൊടുത്തിട്ട് മേളിലൊരു ബീമൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഗാബിയൻ ചെയ്തിരിക്കുന്നത് അതിന് മുകളിൽ ടൈല് കൊണ്ടുണ്ടാക്കിയ ചട്ടിയിലാണ് മറ്റ് ചെടികൾ വച്ചിരിക്കുന്നത് ഗാബിയൻ വളരെ ഒരു രസമുള്ള ഒരു സംഗതിയാണ് നമ്മുടെ വീടിന് ഉള്ളിൽ പിന്നെ ടി വിയുടെ കബോർഡ് അതും ഇതും ഒക്കെ ചെയ്യാൻ ഈ ഗാബിയൻ എന്ന് പറയുന്ന സംവിധാനം പിന്നെ അതുപോലെ നമ്മുടെ ഗാർഡനിലും ചെയ്യാം ഈ കാണുന്നതാണ് പനയുടെ തടി പനയുടെ തടി എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പറമ്പിൽ അനേക വർഷങ്ങളായിട്ട് വീണ് കിടന്നിരുന്നൊരു പനയാണ് നല്ല വിളഞ്ഞ പനയായതുകൊണ്ട് അതിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളെല്ലാം ചതുക്കിച്ച് ഒരു കമ്പോസ്റ്റ് പോലെയായി അതിൻ്റെ ഉള്ളിൽ നമ്മൾ കമ്പോസ്റ്റ് മണ്ണ് മണലൊക്കെ നിറച്ചിട്ടാണ് ചെടികൾ വെച്ചിരിക്കുന്നത് സൈഡിലേക്ക് നമുക്കറിയാം രണ്ട് തെർമോക്കോളുകൾ വെച്ചിട്ട് സ്റ്റോപ്പർ പോലെ വെച്ച മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെയായി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ണാടിച്ചെടി ലെൻഡാന അതുപോലെയുള്ള പത്ത് മണിച്ചെടികൾ അതുപോലുള്ള ചെടികളൊക്കെ വെച്ചിട്ടാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കമ്പോസ്റ്റും ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ ഇട്ടിട്ടാണ് ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ചിരിക്കുന്നത് ഇത് ചതുക്കിച്ച് പോകാൻ ചാൻസ് കുറവാണ് കാരണം ഇതിന് ഇത് കുറേ നാളുകളായിട്ട് പറമ്പിൽ കിടന്ന് അതിൻ്റെ അലക് മാത്രമായിട്ട് മാറിയിരിക്കുക അലകെന്ന് പറഞ്ഞാൽ അതിൻ്റെ വെളിയിലുള്ള കട്ടിയുള്ള ഭാഗം അലക് മാത്രമായിട്ട് മാറിയിരിക്കുകയാണ് ഇതാണ് നമ്മൾ പറഞ്ഞ തെർമോക്കോള് ഇങ്ങനെ വെച്ചിട്ട് ഒരു കമ്പി അതിൻ്റെ കിഴിച്ചിട്ട് അകത്തോട്ട് കയറ്റിയിട്ട് തെർമോക്കോൾ ഒരു സ്റ്റോപ്പറായിട്ട് വെച്ചിരിക്കുകയാണ് നല്ല ഭംഗിയിലാണ് നമുക്ക് ഈ തടിക്കകത്ത് ഈ ചെടികൾ നിൽക്കുന്നത് നല്ല രസമായിട്ട് നിൽക്കുന്നത് കാണാം ഈ തെർമോക്കോള് കൊണ്ട് സ്റ്റോപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നശിച്ചു പോകാത്ത എന്തെങ്കിലും സംഗതികൾ കൊണ്ട് നമുക്ക് സ്റ്റോപ്പർ ഉണ്ടാക്കി വെക്കുവാൻ സാധിക്കും വളരെ രസകരമായിട്ട് രണ്ട് സൈഡിലോട്ടും അതായത് ഇത് ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും നമുക്കറിയാൻ പറ്റും ഫ്രണ്ടിലേക്ക് ഈ ഒരു ലെൻഡാന അങ്ങോട്ട് മറിഞ്ഞ് കിടപ്പുണ്ട് നല്ല ഭംഗിയിലായിരിക്കും ഇത് നമുക്ക് കാണുവാൻ സാധിക്കുക ഇതുപോലെ നമ്മുടെ പറമ്പിലൊക്കെ കിടക്കുന്ന തടികൾ അതായത് ചതുക്കിച്ച് അത് വെള്ളം വീണ് അതിൻ്റെ പ്രോട്ടീൻസ് എല്ലാം പോയ തടികൾ പോടുള്ള തടികൾ അതുപോലെ കമുക് അല്ലെങ്കിൽ അടയ്ക്കാമരം അതിൻ്റെ അതായത് വിളഞ്ഞ അടയ്ക്കാമരമൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ചെടികൾ അതിൻ്റെ ഉള്ളിലെ ചോറ് ചിരണ്ടി കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ച് നമുക്ക് ചെടികൾ വെക്കുവാൻ സാധിക്കും അങ്ങനെ നമ്മൾ പറമ്പിലും അതായത് നമ്മുടെ കാട് ഏരിയകളിലൊക്കെ കിടക്കുന്ന ചതുക്കിച്ച് അതിൻ്റെ കാതൽ മാത്രമായിട്ട് നിൽക്കുന്ന തടികളുണ്ടാവും ആ തടികൾക്ക് പോടുണ്ടാവും ആ പോടിലൊക്കെ നമുക്കിങ്ങനെ ചെടികൾ വെച്ച് വളരെ ഭംഗിയായിട്ട് അലങ്കരിക്കുവാൻ സാധിക്കും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള സംഗതികളെ നമുക്ക് വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്ററാക്കി മാറ്റുവാൻ സാധിക്കുമെന്നുള്ളതാണ് സത്യം അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് അമർത്തുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക വീണ്ടും കാണും വരെ ബൈ താങ്ക് യു